നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യാഴം രാശി മാറിയാണ് 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുകയാണ്. മെയ് 1-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:02 PM മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്ന വ്യാഴം 2025 മെയ് 15 വരെ അവിടെ തുടരുന്നതാണ്. ഇതുവരെ ഓരോ രാശിക്കൂറുകാർക്കും വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് നല്ല മാറ്റങ്ങളിലേക്ക് ഓരോരുത്തർക്കും പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മേടക്കൂറുകാരുടെ വ്യാഴരാശി മാറ്റവുമായിട്ടുള്ള ബന്ധപ്പെട്ട സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ഇടവക്കൂറുകാരുടെ വ്യാഴരാശി മാറ്റ ഫലത്തെ പറയാം. നവഗ്രഹങ്ങളിൽ ഏറ്റവും ഫലദാന വിഷയത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. വ്യാഴം കഴിഞ്ഞാൽ ശനി, രാഹുകേതുക്കൾ എന്നീ ഗ്രഹങ്ങളും ഫലദാന വിഷയത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ കുംഭം രാശിയിൽ ശനി തുടരുന്നതാണ്. മീനൻ രാശിയിൽ രാഹുവും കന്നിരാശിയിൽ കേതുവും അടുത്ത ഒരു വർഷത്തേക്ക് അതേ സ്ഥിതിയിൽ തന്നെ തുടരുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യാഴരാശി മാറ്റം നിർണായക സ്വാധീനമാണ് ഓരോ വ്യക്തികളിലും ചെലുത്തുക. വ്യാഴരാശി മാറ്റം പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് മറ്റു ഗ്രഹങ്ങളിലെ എല്ലാം ഫലത്തെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഫലത്തെ ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. നമുക്ക് ഇന്ന് ഇടവക്കൂറുകാരുടെ ഫലത്തെ പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിലേക്കാണ് വ്യാഴം എത്തുന്നത്. 12-ാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്കാണ് എത്തുന്നത്. അത്ര നല്ല ഫലമല്ല ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം നൽകുന്നത്. എന്നിരുന്നാലും 12-ൽ നിൽക്കുന്നതിനേക്കാൾ അല്പം ആശ്വാസമുണ്ട് എന്ന് തന്നെ പറയാം. ഇടവക്കൂറിൽ വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഗുരു ജന്മകേ സ്ഥാനഭ്രംശം ധനക്ഷയവും കലഹദീ ഝഡ്യേ എന്നാണ്. അതായത് സ്ഥാനചലനം, ധനനഷ്ടം, കലഹം, ബുദ്ധിക്ക് മന്ദത തുടങ്ങിയ ദോഷഫലങ്ങളാണ് ജന്മത്തിൽ വ്യാഴം നിന്നാലുള്ളതായിട്ട് പറയുന്നത്. തനിക്കോ മറ്റുള്ളവർക്കോ വേണ്ടിയ ആശുപത്രിവാസം ഒക്കെ ഫലമായിട്ട് പറയുന്നുണ്ട്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി 10-ാം ഭാവത്തിലാണ്, കുംഭം രാശിയിലാണ്, കണ്ടക ശനിയാണ്, രാഹു 11-ലും കേതു 5-ലുമാണ്. നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലെ എല്ലാം കൂടി ഫലത്തെ പരിശോധിച്ച് അടുത്തൊരു വർഷക്കാലം വ്യാഴരാശി മാറ്റത്തെ കേന്ദ്രമായിട്ട് ചിന്തിച്ച് ഫലത്തെ ഒന്ന് ചിന്തിക്കാം. പൊതുവിൽ ഇടവക്കൂറുകാർക്ക് ക്ലേശങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇടവക്കൂറുകാർ തീർച്ചയായിട്ടും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട വർഷമാണ്. അസമയത്തും അനാവശ്യമായിട്ടുമുള്ള യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുക. വസ്തുവാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിന് ഇപ്പോൾ അനുകൂല സമയമല്ല. കണ്ടക ശനി കൂടിയാണ്. കർമ്മരംഗത്ത് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇടവക്കൂറുകാർ അതൊന്ന് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കരുതൽ പുലർത്തേണ്ട സമയമാണ് ഇടവക്കൂറുകാർക്ക്. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും ബന്ധങ്ങളിലും മറ്റും കാലം അനുകൂലമല്ല. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക, സൂക്ഷിക്കുക. വാക്കും പ്രവൃത്തിയും ഒക്കെ കരുതലോടുകൂടി ഉപയോഗിക്കുക. അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കുക. അപമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കണമെന്നില്ല. ഒരു പ്രവൃത്തി സമ്പൂർണ്ണമാക്കാൻ പതിവിലും അധികമായിട്ടുള്ള അധ്വാനം വേണ്ടിവരുന്ന അവസ്ഥ സംജാതമായേക്കാം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. വൈദ്യ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വിഷ്ണു സഹസ്രനാമവും നാരായണ കവചവും മറ്റും ജപിക്കുന്നത് ഇടവക്കൂറുകാർക്ക് ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. വ്യാഴം പ്രതികൂലത്തിലാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക. മഹാവിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക, ശ്രീകൃഷ്ണ മന്ത്രങ്ങളൊക്കെ ജപിക്കുക. ദോഷത്തെ അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ദശാകാലം അനുകൂലമാണ് എങ്കിൽ ഈ ചാരവശാലുള്ള ഫലം പ്രതികൂലമായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്പം ഒന്ന് കുറയുന്നതാണ്. മറിച്ച് ദശാകാലം മോശമാണെങ്കിൽ ഈ പറഞ്ഞ ദോഷഫലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അനുഭവത്തിൽ വന്നേക്കാം. ഏത് ദശാകാലമാണോ ആ ദശാനാഥന്റെ ദോഷപരിഹാരങ്ങൾ കൂടി ചെയ്തുകൊണ്ട് ഈ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.